നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിയ സംഭവം ജയിൽ DIG അന്വേഷിക്കും. സർക്കാരിന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജയിൽ DIGP ഋഷിരാജ് സിംഗ് അറിയിച്ചു. സ്വപ്ന സുരേഷിനെ ജയിലിൽ ഭീഷണിപ്പെടുത്തിയത് പോലീസുകാരും ജയിൽ ഉദ്യോഗസ്ഥരുമാണെന്ന് കസ്റ്റംസ് പറയുന്നു. രാഷ്ട്രീയക്കാരുടെ പേര് പറയാതിരിക്കാനായാണ് സ്വപ്നയെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ. സ്വപ്നയ്ക്ക് ആവശ്യമായ സുരക്ഷ ജയിലിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ജയിൽ അധികൃതർ അറിയിച്ചിരുന്നു. അതേസമയം സ്വർണ്ണക്കള്ളക്കടത്തിലും ഡോളർ കടത്തിലും സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴി ആവശ്യപ്പെട്ട് കസ്റ്റംസും ED കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. ഈ രഹസ്യമൊഴി ലഭിച്ചാൽ മാത്രമേ കേസിലുൾപ്പെട്ട കൂടുതൽ ഉന്നതരെ അന്വേഷണ ഏജൻസികൾക്ക് വിശദമായി ചോദ്യം ചെയ്യാൻ കഴിയൂ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ ജീവൻ അപകടത്തിലാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടക്കമുള്ളവരുടെ രഹസ്യങ്ങളുടെ കാവലാളാണ് CM രവീന്ദ്രൻ. എം ശിവശങ്കർ നേരത്തെ പയറ്റിയ അടവുകൾ തന്നെയാണ് CM രവീന്ദ്രനും പയറ്റുന്നത്. സ്വപ്ന സുരേഷിന്റെ ജീവൻ അപകടത്തിലാണ്. സ്വപ്നയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. അവതാരകയും നടിയുമായ വിജയ് ചിത്ര ആത്മഹത്യ ചെയ്തു. തമിഴിൽ വിജയ് TVയിൽ സംപ്രേഷണം ചെയ്യുന്ന പാണ്ഡ്യൻ സ്റ്റോർസ് എന്ന സീരിയലിലൂടെ ശ്രദ്ധേയായ താരത്തെ ചെന്നൈയിലെ ഹോട്ടൽ റൂമിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. 28 വയസ്സായിരുന്നു. EVP ഫിലിം സിറ്റിയിൽ നിന്നും ഷൂട്ട് കഴിഞ്ഞ് വെളുപ്പിന് 2:30 സമയത്താണ് നടി ഹോട്ടൽ റൂമിൽ തിരിച്ചെത്തിയത്. ഭാവിവരനും ബിസിനസ്മാനുമായ ഹേമന്തിനൊപ്പമായിരുന്നു താമസം. കുളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞു റൂമിൽ കയറിയ ചിത്രയെ ഏറെ നേരം കാണാഞ്ഞിട്ടും സംശയം തോന്നി ഹോട്ടൽ ജീവനക്കാരെ വിളിക്കുകയായിരുന്നുവെന്ന് ഹേമന്ത് പറയുന്നു. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് റൂം തുറന്നപ്പോൾ കണ്ടത് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന ചിത്രയെയാണ്. സംഭവത്തിൽ ചെന്നൈ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 32,080 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 97,35,850. 24 മണിക്കൂറിനിടെ കോവിഡ് മുക്തി നേടിയത് 36,635 പേരാണ്. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 92,15,581 ഉയർന്നു. 24 മണിക്കൂറിനിടെ 402 മരണങ്ങളാണ് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണസംഖ്യ 141,360. രാജ്യത്ത് നിലവിൽ 378,909 പേരാണ് ചികിത്സയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തെന്നിന്ത്യൻ നടൻ ശരത് കുമാറിന് കോവിഡ്. മകൾ വരലക്ഷ്മി ശരത് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. ഹൈദരാബാദിൽ ചികിത്സയിൽ കഴിയുകയാണ് ശരത് കുമാർ. ശരത് കുമാറിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനൊന്നുമില്ലെന്നും വരലക്ഷ്മി ശരത് കുമാർ പറഞ്ഞു. ശരത് കുമാറിന് കോവിഡ് ബാധിച്ച കാര്യം ഭാര്യ രാധികയും അറിയിച്ചിരുന്നു. മികച്ച ഡോക്ടർമാരാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ അറിയിക്കാമെന്നായിരുന്നു രാധിക ശരത് കുമാർ പറഞ്ഞത്. ലക്ഷണങ്ങൾ ഒന്നും ശരത് കുമാറിനുണ്ടായിരുന്നില്ല. ഫിറ്റ്നസ് കാര്യത്തിൽ എന്നും ശ്രദ്ധ കാട്ടുന്ന താരമാണ് ശരത് കുമാർ. മലയാളത്തിലും ശ്രദ്ധേയനാണ് ഇദ്ദേഹം. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ ശരത് കുമാർ ശ്രദ്ധേയമായ കഥാപാത്രമായി എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്കൂൾ ബാഗുകളുടെ ഭാരം നിജപ്പെടുത്തിയുള്ള നയം പ്രഖ്യാപിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ ബാഗുകൾക്കായി പോളിസി ഓൺ സ്കൂൾ ബാഗ് 2020 നയം പ്രഖ്യാപിച്ചു. ബാഗുകളുടെ പരമാവധി ഭാരം 5 കിലോ ആയി നിജപ്പെടുത്തി. കുട്ടികളുടെ ഭാരത്തിന്റെ 1/10 മാത്രമേ പുസ്തകവും ഭക്ഷണവും അടങ്ങിയ ബാഗിന് ഉണ്ടാകാവൂ. 2-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ബാഗിന്റെ ഭാരം 2.2 കിലോ ആയിരിക്കണം. 1 മുതൽ 5 വരെ ക്ലാസുകളിൽ ബാഗിന്റെ പരമാവധി ഭാരമായി നിശ്ചയിച്ചത് 2.5 കിലോയാണ്. 6-7 ക്ലാസുകളിൽ സ്കൂൾ ബാഗിന്റെ പരമാവധി ഭാരം 4 കിലോ ആക്കിയിട്ടുണ്ട്. 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ സ്കൂൾ ബാഗിന് 4.5 കിലോ വരെ ഭാരം ആകാവൂ. 10 മുതൽ 12 വരെ ക്ലാസുകളിൽ സ്കൂൾ ബാഗിന്റെ പരമാവധി ഭാരം 5 കിലോ ആക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ കർണാടകയിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കി BJP സർക്കാർ. ജനതാദൾ സെക്യുലറിന്റെ പിന്തുണയോടെ ചൊവ്വാഴ്ചയാണ് കർണാടക സർക്കാർ നിയമസഭയിൽ വിവാദമായ ഭൂപരിഷ്കരണ നിയമം പാസാക്കിയത്. നേരത്തെ ഭേദഗതിയെ എതിർത്തിരുന്നെങ്കിലും ജനതാദൾ സെക്യുലറിന്റെ 10 വോട്ടുകൾ ഭരണകക്ഷിയായ BJPക്ക് നിർണായകമായി. കാർഷിക ഭൂമി വാങ്ങുന്നതിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്യുന്നതാണ് ഭൂപരിഷ്കരണ നിയമം. വ്യവസായികൾക്ക് കാർഷിക ഭൂമി കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിന് ഭേദഗതി വഴിയൊരുക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയമത്തിനെതിരെ പ്രതിഷേധം ഉയർന്നുവരുന്നത്. ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ നശിപ്പിക്കുന്നതാണ് നിയമമെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേരത്തെ തന്നെ രംഗത്തു വന്നിരുന്നു. 21 വോട്ടുകൾക്കെതിരെ 37 വോട്ടുകൾക്കായിരുന്നു നിയമസഭയിൽ ബിൽ പാസായത്. കോൺഗ്രസിലെ 9 അംഗങ്ങൾ ഹാജരായിരുന്നില്ല.
സെപ്റ്റംബറിലാണ് കർണാടക നിയമസഭ ഈ നിയമം പാസാക്കുന്നത്. കർഷകരെ അടിമകളായി നിർത്താനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതെന്നും അതിനാൽ തങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് ബില്ലിനെ എതിർക്കുമെന്നായിരുന്നു കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി അന്ന് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കർഷക പ്രക്ഷോഭത്തിൽ ഇന്ന് നിർണായക ദിനം. കേന്ദ്ര സർക്കാർ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ കർഷക സംഘടനകൾ ഉച്ചയ്ക്ക് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. കേന്ദ്ര സർക്കാരുമായി കർഷക സംഘടനകൾ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന ചർച്ച റദ്ദാക്കിയിരുന്നു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന നിലപാടിൽ ഇന്നലെ രാത്രി നടന്ന ചർച്ചയിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറച്ചുനിന്നു. 13 കർഷക നേതാക്കളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാത്രി വൈകിയും നടത്തിയ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന നിലപാടിൽ അമിത്ഷാ ഉറച്ചുനിന്നപ്പോൾ നിയമങ്ങൾ പിൻവലിക്കാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ലെന്ന് കർഷക സംഘടനാ നേതാക്കളും അറിയിച്ചു. നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്നും കൂടുതൽ ഭേദഗതികൾ വേണമെങ്കിൽ പരിഗണിക്കാമെന്നും അറിയിച്ചു. സമാധാനപരമായി പ്രക്ഷോഭം നയിക്കുന്ന നേതാക്കളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് 12 സിംഗുവിലെ പ്രക്ഷോഭ സ്ഥലത്ത് കർഷക നേതാക്കൾ യോഗം ചേർന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യും. നിയമത്തിൽ കൂടുതൽ ഭേദഗതികളും ചില ഉറപ്പുകളും കേന്ദ്രം നൽകുമെന്നാണ് സൂചന. നിർദ്ദേശങ്ങളിൽ കർഷക സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പ്രമുഖ ലോകോത്തര മാഗസീനായ ഫിനാൻഷ്യൽ ടൈംസിന്റെ ലോകത്തെ സ്വാധീനിച്ച 12 വനിതകളുടെ പട്ടികയിൽ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറും. എല്ലാ വർഷവും ഡിസംബറിൽ ഫിനാൻഷ്യൽ ടൈംസ് ആഗോള അടിസ്ഥാനത്തിൽ പുറപ്പെടുവിക്കുന്ന പട്ടികയിലാണ് ശൈലജ ടീച്ചറും ഇടം പിടിച്ചത്. ഇത്തവണ പട്ടികയിലേക്ക് 100 നോമിനേഷനുകൾ ലഭിച്ചിരുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ, ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കൽ, അമേരിക്കയുടെ നിയുക്ത വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, അമേരിക്കയിലെ രാഷ്ട്രീയ നേതാവ് സ്റ്റേസി അംബ്രാസ് എന്നിവർക്കൊപ്പമാണ് കെ കെ ശൈലജ ടീച്ചറെയും വായനക്കാർ തിരഞ്ഞെടുത്തത്. നേരത്തെ ഫാഷൻ മാഗസീനായ വോഗ് ഇന്ത്യയുടെ വുമൺ ഓഫ് ദി ഇയർ സീരീസിലും ശൈലജ ഇടം നേടിയിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈയിൽ പ്രോസ്പെക്ട്സ് മാഗസീന്റെ പട്ടികയിലും കെ കെ ശൈലജ ഇടം നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സി എം രവീന്ദ്രൻ ചോദ്യം ചെയ്യലിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുന്നതല്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സി എം രവീന്ദ്രന് കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആശുപത്രിയിൽ നിന്നിറങ്ങിയാൽ ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സി എം രവീന്ദ്രൻ സംശുദ്ധ ജീവിതം നയിക്കുന്നയാളും എല്ലാവർക്കും വിശ്വസ്തനുമാണെന്നും രവീന്ദ്രനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സി എം രവീന്ദ്രൻ ഇന്നലെയാണ് വീണ്ടും ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. കോവിഡാനന്തര ചികിത്സയെന്നാണ് വിശദീകരണം. മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു. ഇത് 3 തവണയാണ് ചോദ്യം ചെയ്യലിന് തൊട്ടുമുൻപ് രവീന്ദ്രൻ ആശുപത്രിയിൽ പ്രവേശിക്കുന്നത്. കോവിഡാനന്തര പരിശോധനകൾക്കായിരുന്നു ഇതിനു മുൻപും ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി പ്രതിപക്ഷ നേതാക്കൾ ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ കാണും. വൈകിട്ട് 5 പ്രതിപക്ഷ പാർട്ടികളെ പ്രതിനിധീകരിച്ച് 5 നേതാക്കൾക്കാണ് രാഷ്ട്രപതി ഭവൻ സന്ദർശനത്തിനായി അനുമതി നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ഡി എം കെ നേതാവ് ടി ആർ ബാലു, എൻ സി പി നേതാവ് ശരത് പവാർ തുടങ്ങിയ നേതാക്കളാകും പ്രതിനിധി സംഘത്തിലുണ്ടാവുക. 11 പാർട്ടികളാണ് രാഷ്ട്രപതിയെ കാണാൻ അനുമതി തേടിയതെങ്കിലും കോവിഡ് സാഹചര്യം പരിഗണിച്ച് 5 പേർക്ക് മാത്രമേ രാഷ്ട്രപതി ഭവൻ അനുമതി നൽകിയുള്ളൂ. പുതിയ നിയമം ഇന്ത്യൻ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്നും പുതിയ കാർഷിക നിയമങ്ങൾ ജനാധിപത്യ വിരുദ്ധമായാണ് പാർലമെന്റിൽ പാസാക്കിയതെന്നും പ്രതിപക്ഷം രാഷ്ട്രപതിക്ക് മുന്നിൽ വ്യക്തമാക്കും. സെപ്റ്റംബറിലാണ് ബില്ലുകൾ പാർലമെന്റ് പാസാക്കിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. 2024 പാരീസ് ഒളിമ്പിക്സിൽ ബ്രേക്ക് ഡാൻസ് അടക്കമുള്ള 4 ഇനങ്ങൾ ഉൾപ്പെടുത്താൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗീകാരം നൽകി. പാരീസ് ഒളിമ്പിക്സിൽ സർഫിംഗ്, സ്കേറ്റ് ബോർഡിംഗ്, സ്പോർട്സ് ക്ലൈംബിംഗ് എന്നിവയ്ക്കൊപ്പം ബ്രേക്ക് ഡാൻസും ഉൾപ്പെടുത്തുന്നതിന് IOC തിങ്കളാഴ്ച അംഗീകാരം നൽകിയതായി പ്രസിഡന്റ് തോമസ് ബാച്ച് പറഞ്ഞു. ഒളിമ്പിക്സ് നടക്കുന്ന പ്രദേശത്തെ ജനപ്രിയ ഇനങ്ങളെ ഉൾപ്പെടുത്താൻ ആതിഥേയ നഗരത്തെ അനുവദിക്കുന്ന IOCയുടെ പുതിയ ചട്ടപ്രകാരമാണിത്. പാരീസ് ഒളിമ്പിക്സിനെ കോവിഡാനന്തര ലോകത്തിന് കൂടുതൽ അനുയോജ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് തോമസ് ബാച്ച് വ്യക്തമാക്കി. ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നതിന്റെ ചിലവും നടത്തിപ്പിലെ സങ്കീർണതയും കൂടുതൽ കുറയ്ക്കാൻ ഇത് സഹായിക്കും. യുവാക്കളെ കൂടുതലായി ആകർഷിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്പോൺസർമാർക്കും ബ്രോഡ്കാസ്റ്റിംഗ് പങ്കാളികൾക്കും യുവ ആരാധകർക്കും താൽപര്യമുള്ള തരത്തിൽ ഒളിമ്പിക്സിനെ നവീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് IOCയുടെ പുതിയ നീക്കം.
പാരീസ് ഗെയിംസിനുള്ള മൊത്തം അത്ലറ്റുകളുടെ എണ്ണം 10,500 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തിടെ നടന്ന ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത മൊത്തം അത്ലറ്റുകളുടെ എണ്ണത്തേക്കാൾ 500 കുറവാണിത്. വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബോക്സിംഗ് മത്സരങ്ങളിലാണ് മത്സരാർത്ഥികളുടെ എണ്ണം കുറച്ചിരിക്കുന്നത്. എന്നാൽ പാരീസ് ഗെയിംസിൽ പുരുഷ വനിതാ അത്ലറ്റുകളുടെ എണ്ണം തുല്യമായിരിക്കും. കോവിഡ് മൂലം 2021 മാറ്റിവെച്ച ടോക്കിയോ ഗെയിംസിൽ വനിതാ പ്രാതിനിധ്യം 48.8%. 1970 അമേരിക്കയിൽ രൂപമെടുത്ത ബ്രേക്ക് ഡാൻസിംഗ് ഇപ്പോൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഹരമായി മാറിയിട്ടുണ്ട്. 2019 മുംബൈയിൽ നടന്ന റെഡ്ബുൾ ബ്രേക്ക് ഡാൻസ് വൺ വേൾഡ് ഫൈനൽ നേരിട്ടും വിവിധ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും കണ്ടത് 5 കോടി ആളുകളാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പാലിശ്ശേരിയിൽ വീട്ടിലെത്തി ദമ്പതികളെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം തീ കൊളുത്തിയ നിലയിൽ കണ്ടെത്തിയ യുവാവ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചു. ദമ്പതികളുടെ വീടിന്റെ ടൈൽ ജോലികളുമായി ബന്ധപ്പെട്ട തർക്കമാണ് കാരണം. മുന്നൂർപ്പള്ളി മാരേക്കാടൻ പരേതനായ ശിവദാസന്റെയും രമണിയുടെയും മകൻ നിഷിലാണ് മരിച്ചത്. പാലിശ്ശേരി താനിച്ചിറ കനാൽ ബണ്ടിന് സമീപം വാഴക്കാല ഡൈമിസ്, ഭാര്യ ഫിഫി എന്നിവർക്കാണ് കുത്തേറ്റത്. ഫിഫിക്ക് കഴുത്തിലും ഡൈമിസിനു വയറ്റിലും കൈകളിലും പുറത്തും കുത്തേറ്റിട്ടുണ്ട്. ഇരുവരും അപകടനില തരണം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയ ഡൈമിസും ഫിഫിയും ഇന്നലെ 2 വീട്ടിൽ തിരികെയെത്തിയപ്പോഴാണ് സംഭവം. വീടിന്റെ താഴെ ഭാഗത്ത് നിഷിൽ നേരത്തെ തന്നെ എത്തി ഒളിച്ചിരിക്കുകയായിരുന്നുവെന്ന് കുത്തേറ്റ ദമ്പതികൾ പറഞ്ഞു. നായിക്ക് ചോറ് നൽകാനായി പോകവേ ഫിഫിയെ നിഷിൽ ആക്രമിച്ചു. ഫിഫി ബഹളം വെച്ച് വീടിന്റെ മുൻവശത്തേക്ക് ഓടി. നിഷിലിന്റെ ആക്രമണം തടയുന്നതിനിടെ ഡൈമിസിനും കുത്തേറ്റു. ബഹളം കേട്ട് നാട്ടുകാർ എത്തുമ്പോൾ ദമ്പതിമാർ കുത്തേറ്റ നിലയിൽ വീടിന്റെ സിറ്റൌട്ടിലും ദേഹത്താകെ തീയുമായി നിഷിൽ മുറ്റത്തും കിടക്കുന്നതാണ് കണ്ടത്. ദമ്പതികളുടെ വീടിന്റെ ഗൃഹപ്രവേശം നടന്നത് 10 മാസം മുൻപായിരുന്നു. ടൈൽ ജോലികൾ ചെയ്തതിലെ തർക്കവുമായി ബന്ധപ്പെട്ട് നിഷിലിന് എതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. 30,000 രൂപ കൂടി ലഭിക്കാനുണ്ടെന്നായിരുന്നു നിഷിലിന്റെ വാദം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനെ ഫോണിൽ ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിൽ നടന്ന ഭീകരവാദി ആക്രമണങ്ങളെ അപലപിച്ച പ്രധാനമന്ത്രി ഭീകരവാദത്തിനും തീവ്രവാദത്തിനും മൗലികവാദത്തിനുമെതിരായ ഫ്രാൻസിന്റെ പോരാട്ടത്തിൽ ഇന്ത്യയുടെ എല്ലാ പിന്തുണയും അറിയിച്ചുവെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. കോവിഡ് വാക്സിൻ, കോവിഡിന് ശേഷം കൈവരിക്കേണ്ട സാമ്പത്തിക പുരോഗതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളും ചർച്ച ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ടാണ് ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചത്. ഇരു നേതാക്കൾക്കും ബന്ധപ്പെടുന്നതിനായി ഹോട്ട്ലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചയും നടന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച കാര്യം പ്രധാനമന്ത്രി തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. കോവിഡിന് ശേഷമുള്ള ലോകത്തെ അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് എന്റെ സുഹൃത്ത് ഇമ്മാനുവൽ മക്രോണുമായി സംസാരിച്ചു. ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഫ്രാൻസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം ലോകത്തിനും ഇൻഡോ പസഫിക് മേഖലയ്ക്കും നല്ലതാണെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ DSF വീണ്ടും എത്തുന്നു. December 17 മുതൽ 2021 January 30 വരെ നടക്കുന്ന DSF ഇരുപത്തിയാറാമത്തെ പതിപ്പാണിത്. നഗരത്തിലുടനീളം വൻ ഷോപ്പിംഗ് അനുഭവമായിരിക്കും സന്ദർശകരെ കാത്തിരിക്കുന്നത്. 3,500 ഔട്ട്ലെറ്റുകളിൽ 25 മുതൽ 75% വരെ വിലക്കിഴിവുണ്ടാകും. DSFനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളിലും ഷോപ്പിംഗ് മാളുകളിലും ആവശ്യമായ എല്ലാ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കും. വിവിധ വിനോദ പരിപാടികൾ, റീറ്റെയിൽ പ്രമോഷനുകൾ, സംഗീത പരിപാടികൾ എന്നിവയോടൊപ്പം തന്നെ മികച്ച ഷോപ്പിംഗ് അനുഭവവും ഇത്തവണ DSFൽ ഉണ്ടാകും. ദുബായ് ടൂറിസം വകുപ്പിന് കീഴിൽ ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റാണ് സംഘാടകർ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന F&B ഔട്ട്ലെറ്റ്, ഹോട്ടൽ, റീറ്റെയിൽ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ദുബായ് മുനിസിപ്പാലിറ്റി സാമ്പത്തിക വികസന വകുപ്പ്, ടൂറിസം ആൻഡ് കൊമേഴ്സ് മാർക്കറ്റിംഗ് വകുപ്പ് സംയുക്തമായി ദുബായ് അഡ്വേഴ്സ് സ്റ്റാമ്പ് നൽകി വരുന്നുണ്ട്. പൊതുജനാരോഗ്യ സുരക്ഷ മുൻനിർത്തിയാണിത്. സമാനതകളില്ലാത്ത കുടുംബ വിനോദം DSF എല്ലാവർക്കും വേറിട്ട അനുഭവം നൽകുമെന്നും ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് CEO അഹമ്മദ് അൽ ഖജ പറഞ്ഞു. ടൗൺ ടൗണിൽ December 17-18 തീയതികളിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ആഘോഷത്തോടെയാണ് DSFന് ആരംഭം. രാത്രി 8 മുതൽ അർദ്ധരാത്രി 12 വരെയായിരിക്കും പരിപാടികൾ. അൽഖൌനീസ് ലാസ്റ്റ് എക്സിറ്റ്, അൽസീഫ് എന്നിവിടങ്ങളിലും ബുർജു പാർക്ക്, നബീൽ മാൾ, മാൾ ഓഫ് എമിറേറ്റ്സ്, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാൾ, കമ്മ്യൂണിറ്റി മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലും ജനപ്രിയ വിൽപ്പനകൾ നടക്കും. ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും. മിക്ക ദിവസങ്ങളിലും കരിമരുന്ന് പ്രയോഗങ്ങൾ ഉണ്ടാകും. തിരഞ്ഞെടുത്ത ഇനോക്, എപ്കോ പെട്രോൾ സ്റ്റേഷനുകൾ, സൂം സ്റ്റോറുകൾ, മെട്രോ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ നിന്നും 200 ദിർഹത്തിന്റെ റാഫിൾ ടിക്കറ്റുകൾ വാങ്ങാനും അവസരമുണ്ട്. ഓരോ ദിവസവും നറുക്കെടുപ്പുമുണ്ടാകും. ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് January 30 വരെ ഗ്രാൻഡ് റാഫിൾ നടത്തും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. അടുത്ത വർഷം January ആദ്യവാരം നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസിനോടനുബന്ധിച്ച് നൽകുന്ന പ്രവാസി ഭാരതീയ ദിവസ് സമ്മാൻ അവാർഡ് ജൂറി കമ്മിറ്റിയിലേക്ക് പ്രവാസി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലിയെ നാമനിർദ്ദേശം ചെയ്തു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവാർഡ് ജൂറിയിലേക്ക് യൂസഫ് അലി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 5 വ്യക്തികളുടെ പേര് ഉൾപ്പെടുത്തിയത്. കോവിഡ് വ്യാപനം മൂലം 2021 വർഷത്തെ പ്രവാസി ഭാരതീയ ദിവസ് ഇതാദ്യമായി ഓൺലൈനിൽ കൂടിയാണ് നടക്കുന്നത്. ഇന്ത്യയിലോ വിദേശത്തോ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വിദേശ ഇന്ത്യക്കാർക്ക് നൽകുന്ന ബഹുമതിയാണ് പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ്. യൂസഫ് അലിയെ കൂടാതെ പ്രിൻസ്റ്റൺ സർവകലാശാല ഗണിതശാസ്ത്ര വിഭാഗം പ്രൊഫസർ മഞ്ജുലാൽ ഭാർഗവ, ഉഗാണ്ട കിബോക്കോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ രമേഷ് ബാബു, അന്താരാഷ്ട്ര സഹകരണത്തിനുള്ള ഇന്ത്യൻ കൌൺസിൽ പരിഷത്ത് സെക്രട്ടറി ശ്യാം പരണ്ടെ, ഇന്റൽ ഇന്ത്യ മേധാവി നിവൃത്തി റായി എന്നിവരാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മറ്റംഗങ്ങൾ. ഉപരാഷ്ട്രപതി ചെയർമാനായ അവാർഡ് ജൂറിയിൽ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങളെ കൂടാതെ കേന്ദ്ര വിദേശകാര്യമന്ത്രി, ആഭ്യന്തര സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരും കമ്മിറ്റി അംഗങ്ങളായുണ്ട്. ഈ മാസം ഓൺലൈനിൽ ചേരുന്ന ജൂറിയുടെ ആദ്യ യോഗത്തിൽ അവാർഡ് ജേതാക്കളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിടും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് വാക്സിൻ വിതരണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ പൂർത്തിയായി. 100-ലധികം ചരക്ക് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അടക്കമാണ് തയ്യാറാക്കിയത്. രാജ്യത്തെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കാനുള്ള ദൗത്യം വ്യോമസേനയെ ആകും ഏൽപ്പിക്കുക എന്നാണ് വിവരം. കേന്ദ്ര സർക്കാർ വാക്സിൻ വിതരണത്തിനുള്ള വിശദമായ പദ്ധതി തയ്യാറാക്കുകയാണ്. ഇതനുസരിച്ച് രാജ്യത്തെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കാനുള്ള ദൗത്യം വ്യോമസേനയ്ക്കാകും. ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ വ്യോമസേന പൂർത്തിയാക്കി. 2018 റുബെല്ല മീസിൽസ് വാക്സിനുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചത് വ്യോമസേന ആയിരുന്നു. ഇതിന് തുല്യമായ രീതിയിൽ കോവിഡ് വാക്സിൻ വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് വ്യോമസേന നടത്തിയിട്ടുള്ളത്. കോവിഡ് വാക്സിൻ ആദ്യം ലഭ്യമാക്കുന്ന മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 30 കോടി ഇന്ത്യക്കാർക്ക് വാക്സിൻ വിതരണം ചെയ്യുന്നതിനായി പ്രത്യേക കർമ്മസേനയെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം എന്നിവയാണ് കർമ്മസേനയുടെ ഭാഗമാകുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് വാക്സിനുകളുടെ ഉപയോഗത്തിന് ഇന്ത്യ ഈ മാസം 3-ാം വാരത്തിൽ അനുമതി നൽകും. ഇതിനായുള്ള നടപടികൾ വിവിധ മന്ത്രാലയങ്ങൾ ആരംഭിച്ചു. ഓക്സ്ഫോർഡ് വാക്സിൻ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ അപേക്ഷ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഗണിക്കാൻ ഡ്രഗ്സ് കൺട്രോളർ നിർദ്ദേശിച്ചു. 2 വ്യത്യസ്ത ഡോസിംഗ് വ്യവസ്ഥകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഉപയോഗത്തിനാണ് അനുമതി തേടിയത്. ഡ്രഗ്സ് കൺട്രോളർ വാക്സിന് അനുമതി നൽകിയാൽ കോവിഡ് വാക്സിൻ ഉപയോഗം ഇന്ത്യയിലും ആരംഭിക്കും. കോവിഡ് പ്രതിരോധത്തിന്റെ സുപ്രധാന ചുവട് ഇന്ത്യ ദിവസങ്ങൾക്കുള്ളിൽ വയ്ക്കും. വാക്സിൻ വിതരണത്തിന് അനുമതി നൽകിയുള്ള പ്രഖ്യാപനത്തിന്റെ കൗണ്ട് ഡൌൺ ആരംഭിച്ചുവെന്ന് പറയാമെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വാക്സിൻ വിതരണത്തിനായി അപേക്ഷ നൽകിയതോടെ നടപടികൾക്ക് യുദ്ധകാല വേഗത കൈവന്നു. കൊറോണ വൈറസ് പ്രതിരോധത്തിൽ 60% മുതൽ 70% വരെയാണ് ഓക്സ്ഫോർഡ് വാക്സിന്റെ ഫലപ്രാപ്തി. താരതമ്യേന ഇത് കുറഞ്ഞ ഫലപ്രാപ്തി നിരക്കാണെങ്കിലും പ്രായോഗികമായി ഫലപ്രദമായ വാക്സിൻ ഇന്ത്യക്ക് ഇതാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.